വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ സ്വഭാവം എപ്രകാരമാണ് എന്ന് ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം 6:26. അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഈശോ പറയുന്നത് കറക്റ്റായ ഒരു കാര്യം അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാ? എനിക്കൊരു ആവശ്യമുണ്ട്. ഞാൻ പള്ളിയിൽ വരും, ഞാൻ നൊവേന കൂടും, ഈശോയോട് പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടിയാ? എൻ്റെ ആവശ്യം എനിക്ക് കിട്ടണം. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വരുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മളൊക്കെ മാറാറുണ്ടല്ലേ. ഈശോ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ എനിക്ക് വേണ്ട. ആവശ്യങ്ങളിൽ മാത്രം ദൈവത്തെ തേടിപ്പോകുന്ന വ്യക്തിയാണോ നാം എന്ന് ഇന്ന് ആത്മശോധന ചെയ്യണം. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിലുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റിവെക്കണം. ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ചിലപ്പോൾ അത് ലഭിക്കാതെ വന്നാൽ ഞാൻ എന്നെ എടുക്കും, ദേ പള്ളിപ്പോക്ക് അവിടെ തീർന്നു, പ്രാർത്ഥന അവിടെ തീർന്നു, പിന്നെ എപ്പോഴാ? പിന്നെ പരാതികളും പരിഭവങ്ങളും ആ ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക നമ്മൾ ചെയ്യുന്ന അല്ലേ. ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഇത്രയും ദിവസം വന്നില്ലേ, ഇത്രയേറെ പ്രാർത്ഥിച്ചില്ലേ, എനിക്ക് കിട്ടിയില്ലല്ലോ, പരാതികൾ മാത്രമേ എനിക്കുണ്ടാവത്തുള്ളൂ. ഇതിനെ വിശ്വാസം എന്ന് പറയാനായിട്ട് പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ കടന്നു വരികയാണ്. ഈശോ പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് നിനക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സ്വഭാവമല്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം. മറിച്ച് നിരന്തരം ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റണം. ഇത് ദൈവത്തോട് മാത്രമുള്ള കാര്യമല്ല കേട്ടോ ഈശോ പറയുന്നത്, മറിച്ച് മറ്റുള്ളവരോടും ഈ ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ കാണിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് കൂട്ടുകാരുണ്ട്, അവരുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നു, അവരിൽ നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞാൻ അവരിൽ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം എനിക്കവനെ വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യങ്ങളിൽ മാത്രം മറ്റുള്ളവരെ മതി. ഈശോ നമ്മോട് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവം മറ്റുള്ളവരോടും ഉണ്ടെങ്കിൽ നീ അത് മാറ്റണം. ദൈവത്തോട് മാത്രമല്ല മാറ്റാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരോടും കൂടി മാറ്റണം. എല്ലാവരോടും സ്നേഹത്തിൽ വ്യാപരിക്കാനായിട്ട്, ആവശ്യങ്ങളിൽ മാത്രം ദൈവത്തിൻ്റെ പക്കലേക്കോ മറ്റുള്ളവരുടെ പക്കലേക്കോ പോകാതെ നിരന്തരം നല്ല സ്നേഹബന്ധത്തിലാകുവാനായിട്ട്, വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.